മുൻകാലങ്ങളിൽ ഇങ്ങ് തെക്ക് കിടക്കുന്ന കേരളത്തിന്റെ വാർത്ത വടക്കോ വടക്ക് കിടക്കുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിന്റെ വാർത്ത ഇങ്ങ് തെക്ക് കേരളത്തിലോ ലഭിക്കുക പ്രയാസകരമായെങ്കിൽ ഇന്ന് ആധുനിക ടെക്നോളജിയുടെ സഹായത്താൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ശക്തമായ സാഹചര്യത്തിൽ ഇന്ന് ഏത് സംസ്ഥാനത്ത് നടക്കുന്ന ചെറിയ വാർത്ത പോലും എല്ലായിടത്തും എത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ ഇതാ കഴിഞ്ഞ രണ്ട് ദിവസമായി ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധേയ കേന്ദ്രമായിരിക്കുന്നത് കേരളമാണ്. അത് കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ പേരിലല്ല, ഇല്ലെങ്കിൽ കേരളത്തിൽ നടന്ന കായിക മാമംഗത്തിന്റെ പേരിലല്ല, മറ്റൊന്നിന്റെയും പേരില്ല. പകരം ഒരു ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാവ് ഒരു കൂട്ടപീഡനം നടത്തുകയും ആ പീഡന ദൃശ്യങ്ങൾ ഇന്ന് പാർട്ടി കോടതിയിലെ സഖാക്കൾ ഒന്നിച്ചിരുന്ന് കാണുകയും ചെയ്തതിൻ്റെ വാർത്തകളാണ് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ തലക്കെട്ടോടുകൂടി തന്നെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. ആ കേരളത്തെക്കുറിച്ചുള്ള വാർത്ത മയക്കുമരുന്നുകൾ ഹബ്ബായി കേരളം മാറുന്നു. പാർട്ടിയുടെ പ്രമുഖ തന്നെ, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന CPM എന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ അതിന് കടത്തിന് കൂട്ടുനിൽക്കുന്നു. ഈ വാർത്തകളെല്ലാം തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അതായത് കേരളത്തെ ഒരു കാലത്ത് വളരെ ബഹുമാനത്തോടെ കണ്ടവർ ഇന്ന് അതൊരു പീഡനത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന തരത്തിലുള്ള വാർത്ത, അതും ഭരണകക്ഷിയുടെ നേതാക്കൾ തന്നെ അഴിഞ്ഞാടുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ, ഇതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഏത് ദേശീയ മാധ്യമം എടുത്തു കഴിഞ്ഞാലും ഈ വാർത്ത നമുക്ക് കാണാൻ കഴിയും. ആലപ്പുഴയിൽ നടന്നൊരു സംഭവമാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ അധികമൊന്നും വലിയ പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകിയില്ല എങ്കിലും ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ വാർത്ത നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ പഴയതുപോലെ അല്ല കാലം. ചെറിയ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന വാർത്ത പോലും ദേശീയ തലത്തിൽ എത്തുകയും ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ എത്തുന്നതും വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ മറ്റൊരു വാർത്തയും ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അത് ആന്ധ്രയും കർണാടകത്തിലുമൊക്കെ TV ചാനലുകളടക്കം അത് ഒരു വലിയ വാർത്തയെ തന്നെ വന്നിരുന്നു. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരൻ്റെ വാർത്തയാണ്. ഏതായാലും അവിടെ 41 ദിവസം വ്രതം എടുത്തുകൊണ്ട് ഒരു വർഷത്തെ അവൻ്റെ കഷ്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ ഫലം ആ കാണിക്കയിൽ ഇടുന്നത് കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് അതിന് ജീവനക്കാരൻ കഞ്ഞു കുടിച്ചു പോകുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. അവൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളിയാൽ ഒരുപക്ഷെ അവൻ പ്രതികരിക്കാതെ പോകുമെന്ന് കരുതുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇത് ദേശീയ തലത്തിൽ നമ്മുടെ നാടിന് നാണക്കേട് വരുത്തി വെക്കുന്ന സംഭവം കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ഭക്തരായതുകൊണ്ടും അവർ മാല ഇട്ടതുകൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ ഈ ദേവസ്വം ബോർഡ് ഗാർഡിൻ്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ അവർ നിറകണ്ണുകളോടെ അവിടെ നിന്ന് മാറിയതെങ്കിൽ ഒരുപക്ഷെ എപ്പോഴും അത് അങ്ങനെ ആയിരിക്കണമെന്നും നിർബന്ധമില്ല. നിർബന്ധ ബുദ്ധിക്ക് ശ്രമിക്കുകയും ചെയ്യരുത്. കാരണം ശബരിമലയിലെത്തുന്ന മലയാളികൾ മാത്രമല്ല എന്നുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കർണാടകത്തിലും ആന്ധ്രയിലുമൊക്കെ ഇപ്പോഴത്തെ വളരെ ഹിറ്റായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശബരിമലയിലെ വിഷ്വൽസ് തന്നെയാണ്. ഇത് വളരെ നാണക്കേട് വരുത്തി വെക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തിൻ്റെ പേരിലായാലും ഈ പേക്കുത്തുകൾ അനുവദിച്ച് കൊടുക്കാനും കഴിയില്ല. നമുക്കറിയാം ശബരിമല വിഷയമുണ്ടായപ്പോഴും അതിനുശേഷവുമൊക്കെ ഭണ്ഡാരപ്പെട്ടികൾ പൂച്ചപെറ്റി കടന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഭക്തർ വലിയ രീതിയിൽ കാണിക്കയർപ്പിച്ച് മുൻപോട്ട് വരുമ്പോൾ അതിനെ തടയിടാനും തകർക്കുവാനും വേണ്ടി ഒരു ശ്രമമായിട്ട് അതിനെ കാണാൻ കഴിയുന്നു. ഒരു ഭാഗത്ത് പെണ്ണുപിടി ലഹരിയും വാർത്ത ദേശീയ തലത്തിൽ വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഭക്തന് പോലും തന്നെ ഭഗവാനെ കണ്ട് സങ്കടം പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളം മാറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ദൈവത്തെ ഓർത്തി നാണക്കേട് ഇനി വരുത്തി വെക്കാതിരിക്കാനെങ്കിൽ ശ്രദ്ധിക്കുക. നമ്പർ 1 എന്ന് തള്ളിയാൽ പോരാ. ഈ വാർത്ത കാണുന്ന ഇതര സംസ്ഥാനത്തുള്ള ആളുകൾ പറയും കേരളം നമ്പർ 1 ആണ്, അത് മറ്റൊന്നിലുമല്ല പെണ്ണുപിടിയിൽ മയക്കുമരുന്നിൽ. ഇതുപോലെ വിശ്വാസികളുടെ വിശ്വാസത്തെയും ആചാരത്തെയും തല്ലിക്കിടത്തുന്നില്ലെന്ന് മിസ്റ്റർ സ്മിസിൻ്റെ മരണം.